கல்லறமின்னு மகிமையோடே நாதனுயிர்க்குன்னு முறிவுகளால் மூடியமே நீதா நிறவோலும் பிரபையில் முழுகுன்னு കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം ഈശോയെ ഒത്തിരി സ്നേഹിച്ചിരുന്ന മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ ശവകുടീരം സന്ദർശിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന അവരുടെ മനസ്സിൽ വലിയ ഒരു ഭാരമുണ്ടായിരുന്നു. തങ്ങൾ ചെല്ലുമ്പോൾ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുണ്ടായിരിക്കും. അത് ആര് നമുക്കായി എടുത്തു മാറ്റും? ഈ വലിയൊരു ഭാരവുമായി പോകുന്ന അവർ കല്ലറയുടെ അടുത്ത് ചെല്ലുമ്പോൾ കാണുന്നത് കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി ഭാരങ്ങളുണ്ട്. മക്കളെ പറ്റിയുള്ള ആശങ്കകൾ, മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള ടെൻഷനുകൾ, സാമ്പത്തിക കടബാധ്യതകളെ പറ്റിയുള്ള ടെൻഷനുകൾ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, ആത്മീയ ജീവിതത്തിലെ അഭിഷേകക്കുറവ്, ഇങ്ങനെയുള്ള ഭാരങ്ങൾ എടുത്തു മാറ്റുവാനായിട്ട് നമ്മെ അറിയുന്ന കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കും. നമുക്ക് ഈ വചനത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാനായിട്ട് വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു ദുഃഖമുണ്ടായാൽ, ഒരു രോഗമുണ്ടായാൽ തൻ്റെ മക്കളുടെ ആവശ്യം അറിയുന്ന ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവരുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവത്തിലൂടെ ഒരു മിന്നൽ പിണർ പോലെ വലിയൊരു വിടുതൽ, വലിയൊരു സൗഖ്യം കൊടുത്തുകൊണ്ട് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അവർക്കാവശ്യമുള്ളതെല്ലാം നടത്തിക്കൊടുക്കുന്നു. എന്നാൽ ദൈവവുമായി ബന്ധമില്ലാത്തവർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക് ഭയമാണുണ്ടാകുന്നത്. കാവൽക്കാരുടെ ജീവിതത്തിൽ ഇവിടെ ഭയമാണ് കടന്നു വരുന്നത്. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടുമുട്ടണമെന്നും അവൻ്റെ മുഖമൊന്ന് കാണണമെന്നും അവൻ്റെ സ്നേഹമൊന്നും അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കർത്താവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അനുതാപത്തോടെ നിങ്ങൾ അനുദിനം ചെയ്യുന്ന പാപങ്ങളെ പറ്റി ഒന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരും, നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരുവാനായിട്ട്. ദൂതൻ പറയുകയാണ്, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നുവെന്നും അവിടെ വെച്ച് നിങ്ങളെ കാണുമെന്നും പറയുവിൻ. ഇതാ, ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ അറിയിക്കുവാനായിട്ടോടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മോനെ, മോളെ, നിന്റെ ജീവിതത്തിലെ പാപങ്ങളാകുന്ന കല്ലുകളെ നീ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അത് നിനക്ക് ഭാരം മൂലം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, നീ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിന്റെ രോഗമോ ഭാരമോ കടക്കെണിയോ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാണോ
അതെല്ലാം കർത്താവ് എടുത്തു മാറ്റിത്തരും. അപ്പോൾ നിനക്ക് കർത്താവിനെ കാണാൻ പറ്റും, കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിച്ച് ആരാധിക്കാൻ പറ്റും. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും വർഷങ്ങളായി നീ ദൈവത്തെ തേടിയിട്ടും യാതൊരു ദൈവിക അനുഭവവും നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിന്റെ പാപങ്ങളെ ഓർത്തൊന്ന് അനുതപിച്ച് കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റും. ഈ ഗാനത്തോടൊപ്പം ചേർന്ന് നമുക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉയർപ്പുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകള്, പാറക്കെട്ടുകള് എല്ലാം ഒന്ന് പൊട്ടിപ്പോകട്ടെ. സന്തോഷം, സമാധാനം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. ൊഴിയിൽ കല്ലറവിൽ മഹിമയുടെ